Hello friends, ellavarkkum Kunnamkulam foods inde YouTube channel like orikkal kooda swagatham. Ellavarum Christmas aagoshikkan thayaarayittirikkuvaanu ennariyam. Appo Christmas inde vibhavangalil ettom onnamalayittu nikkunnathaanu beef fry. Appo innu Kunnamkulam foods ningalkkayittu oru dry beef fry aanu innu ivide undaakkunnathu. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തിയാൽ ഞങ്ങൾ ഇനിയും നല്ല റെസിപ്പീസ് ഇടുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ബീഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 1 കിലോ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട് ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞത് കറിവേപ്പില 6-7 പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് തുടം വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചത് ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് പെരിഞ്ചീരകമാണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അതൊരു 6 ടീസ്പൂൺ പെരിഞ്ചീരകം 1 ടീസ്പൂൺ കുരുമുളക് 1 കഷ്ണം തക്കോലം 1 കഷ്ണം കറുവപ്പട്ട പിന്നെ 6 ഏലക്ക 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പിന്നെ 2 കഷ്ണം ജാതിപത്രി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കറിലെടുത്ത് നമ്മൾ എടുത്തു വെച്ച 2 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒറ്റും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അത് കുക്കർ അടച്ച് വെച്ച് ചെറു തീയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം വെള്ളം ചേർക്കണ്ടെന്ന് പറയാൻ കാരണം നമ്മൾ ബീഫ് വെന്ത് വരുമ്പോൾ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്കതിലേക്ക് വരും പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം ചേർത്താൽ നമ്മളിത് ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വെള്ളം വറ്റിക്കാനായിട്ട് നമ്മൾ കുറേ സമയം വീണ്ടും എടുക്കേണ്ടി വരും ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം അടിഭാഗം കട്ടിയുള്ള ഒരു വൈഡായിട്ടുള്ള പാത്രം വേണം നമുക്ക് ഇടാനായിട്ട് എടുക്കാം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് നടുകീറി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം സബോള നന്നായിട്ട് ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റ് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയം നമുക്ക് വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങണം അതിൽ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയി ബീഫ് ഒരു ഡ്രൈ സ്റ്റേജിലോട്ട് വരുന്ന വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബീഫ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെയും സൂക്ഷിക്കണം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നമ്മളിത് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല പൊടിച്ച് എടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഗരം മസാലയുടെ കൂട്ടെടുത്ത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കണം ഈ പൊടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊരു കളറും മാറി നല്ലൊരു ബ്രൗൺ കളറിൽ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ബീഫെല്ലാം നമ്മൾ നല്ല ഫ്രൈ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ബീഫ് ഫ്രൈ നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു കടല കുറയ്ക്കുന്ന അതേ ലാഘവത്തോടു കൂടി കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ഡ്രൈ ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ പണ്ട് കാലത്ത് അവർക്കൊന്നും പുറത്തുനിന്നൊന്നും ഗരം മസാല വാങ്ങിക്കാൻ കിട്ടാത്ത കാലഘട്ടങ്ങളിൽ അവരുണ്ടാക്കിയിരിക്കുന്ന അതേ ഗരം മസാല കൂട്ടുവെച്ച് നമ്മൾ അത്രയും ഫ്രഷായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഫ്രഷ് ഫ്ലേവറും നല്ല മണവും ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് ഈ ബീഫ് ഫ്രൈക്ക് എല്ലാവരും തന്നെ ഈ ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളുടെ ചാനലിൽ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കണം നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു